You out of my mind. It's like I feel it for the first time. Been thinking about you all night. അങ്ങനെ ഞാൻ എത്തി ഭയങ്കര ക്ഷീണം. സാധാരണ ഈ സമയത്ത് വരുമ്പോൾ ഞാൻ കഴിച്ചിട്ടൊക്കെയാണ് വരാറ്. അടുത്തുള്ള ഹോട്ടലിൽ നിന്നെങ്കിലും വാങ്ങിച്ച് കഴിക്കും. ബട്ട് ഇന്ന് കയ്യിൽ കാശില്ല. ദാറ്റ് ഇസ് ദി അൾട്ടിമേറ്റ് ട്രൂത്ത്. കയ്യിൽ കാശില്ല. സോ ഐ ഹാവ് ടു പ്ലാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് പെട്ടെന്നൊരു ഓർമ്മ. ഓക്കെ, റൂമിൽ കോളിഫ്ലവർ ഇരിപ്പുണ്ട്. സോ നമുക്കൊരു ഗോബി 65 ട്രൈ ചെയ്യാം അല്ലേ. അങ്ങനെ റൂമിലെത്തി ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ഒക്കെ ചെയ്ത് ഫ്രഷായി. പക്ഷെ ടയർഡ്നെസ് ഇതുവരെ മാറിയിട്ടില്ല. ഐ ഹാവ് ടു ഈറ്റ് സംതിങ് അറ്റ് എനി കോസ്റ്റ്. അറ്റ് എനി കോസ്റ്റ് എന്ന് പറഞ്ഞാലും കൈ കാശില്ല, അതൊരു സത്യം. സോ നേരത്തെ പറഞ്ഞ ഐഡിയ പോലെ എന്തോ ചെയ്യാൻ, ഗോബി മഞ്ചൂരിയൻ അത്രയ്ക്കുള്ള കൊക്കൊന്നുമല്ല എങ്കിലും ജസ്റ്റ് ഒരു ഗോബി മഞ്ചൂരിയൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലേ. ഓക്കെ വാങ്ങ, ഗോബി മഞ്ചൂരിയൻ ചെയ്ഞ്ച് പോകാം. ഹിയർ ഈസ് ദി കോളിഫ്ലവർ വിച്ച് ഐ ജസ്റ്റ് മെൻറ്റ് ടു യു. പക്ഷേ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇത് കൊഞ്ചം വാഷ് പണം. ഏന്നാ ரொம்ப நாள் ஓப்பன்லேயே இருக்குது. அண்ட் மோர் ஓவர் என்னென்ன இருக்குதுன்னு சத்தியமாக யாருக்குமே தெரியாது. ஸோ இது கொஞ்சம் வாஷ் பண்ணி க்ளீன் பண்ணுவோம். க்ளீன் பண்ணதுக்கப்புறம் நம்ம வந்து ஃப்ரை பண்ணி எடுப்போம். அதுபோல வாஷ் செய்து எடுத்துக்கோங்க. നല്ല ക്രിസ്പി ആയിട്ട് വരണമെങ്കിൽ വി ഹാവ് ടു ആഡ് സ്പൈസിങ് മസാല. പക്ഷെ അതിന് മുമ്പ് ഇതിനെ നമ്മളൊന്ന് ജസ്റ്റ് ചൂട് വെള്ളത്തിൽ, അതായത് ഒന്ന് വേവിച്ചെടുക്കുക. ഞാൻ സാധാരണ മഞ്ഞളൊക്കെ ഉപയോഗിച്ച് വേവിച്ചെടുക്കാറാണ് പതിവ്. മഞ്ഞളിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം, അതാണ് കുറച്ച് സേഫ്. സോ அதாவது காலிஃப்ளவர் இப்போ வந்துட்டு மஞ்சத்தண்ணியில் கொஞ்சம் வேக வச்சு எடுத்திருக்கேன். இதை இதில் இது கூட நான் இப்போ என்ன ஆட் பண்ண போகிறேன்னா, லைக் ஹாப்பிமா கிறிஸ்பி ஃப்ரை மிக்ஸ் ஜஸ்ட்டு வாங்கிட்டு வந்தேன். இதை ஆட் பண்ணி மிக்ஸ் பண்ணி ஃப்ரை பண்ண போகிறேன். ஸோ ஃபர்ஸ்ட் டைம் ட்ரை பண்ணுறேன் இந்த ஹாப்பிமா கிறிஸ்பி ஃப்ரை மிக்ஸை, எப்படி வருதுன்னு பார்ப்போம். காலிஃப்ளவர் ഞാനിങ്ങനെ ഒരു പൊടിയൊക്കെ ഇട്ട് ചെറിയൊരു പരുവത്തിൽ ഇങ്ങനെ പൊരിച്ചെടുക്കാനായിട്ടിരിക്കുകയാണ്. മസാല ഞാൻ കൂടുതൽ ചേർത്തിട്ടില്ല, കുറച്ച് ചേർത്തിട്ടുള്ളൂ. ബിക്കോസ് ഓൾറെഡി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ നല്ലതുപോലെ വേവിച്ചെടുത്തേക്കാണ്. സോ അതുകൊണ്ട് മസാല ഐറ്റം കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ നല്ല ആ കോളിഫ്ലവറിൻ്റെ സ്വാദ് ഒരു മണം വരുന്നുണ്ട്, നല്ലൊരു മണം. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഫ്രൈഡ്. ആ കളർ അങ്ങനെ കയറി വരികയാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലിന് പ്രത്യേകിച്ച് ഒരു ഗന്ധമില്ല, പ്രത്യേകിച്ച് ഒരു സ്മെല്ലില്ല. സോ സൺഫ്ലവർ ഓയിലിൽ അന്ത മാതിരി ഒരു സ്പെഷ്യൽ സ്മെല്ലിങ്, ഒരു സ്പെഷ്യൽ സ്മെൽ സൺഫ്ലവർ ഓയിലേക്ക് ഇല്ലാതനാല ഇന്ത് കോളിഫ്ലവറുടെ ഒറിജിനൽ സ്മെൽ, എക്സാക്ട് സ്മെൽ വന്ന് നമുക്ക് ഒബ്സർവ് പണ മുടിയും. ഇൻകേസ് നിങ്ങൾ വന്ന് തേങ്ങ അന്ത മാതിരി ஆர்டர் இருக்கிற ஆயில் யூஸ் பண்ணிங்கன்னா அந்த ஆயிலோட ஆர்டர் தான் உங்களுக்கு வருமே தவிர்த்து இந்த காலிஃப்ளவர் ஐட்டத்தோடைய ஸ்மெல் உங்களுக்கு இனிஷியலாக ரிசீவ் ஆகாது. இந்த கோபி 65 இல்லைன்னா அந்த காலிஃப்ளவர் ஃப்ரைவருடைய மேஜர் ட்ராபேக் என்ன தெரியுமா, சமைக்கும் போது அப்படியே காலியாயிரும். இப்போ தான் நான் வந்து ஃப்ரை பண்ணி எடுத்து பிளேட்டில் வச்சுட்டு நானே வந்து அதை காலி பண்ணிட்டேன். அதாவது மொத்தமாக சமைச்சு சாப்பிடலான்னு தான் இருந்தேன். இப்போ இப்படி சமைக்கும் போதே சாப்பிட்டுட்டு இருக்கோம். அதுதான் வந்து இந்த காலிஃப்ளவருடைய மேஜர் ட்ராபேக். ஆனால் சமைக்கிறவங்களுக்கு இது ஒரு பிளஸ். I've been searching for this all my life.